Welcome to ഞങ്ങളിതാ അപ്പം ട്രിപ്പ് പോവാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ്. അപ്പൊ എല്ലാരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചേച്ചമ്മയുടെ വീട്ടിലാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ബാഗൊക്കെ ഇവിടെ ഇങ്ങനെ ഒക്കെ ആക്കിട്ട് വെച്ചിട്ടാണ്. പിന്നെ അവിടെ കണ്ടോ, സോ സെറ്റായിട്ടിരിക്കാണ്. അപ്പൊ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ ചേച്ചമ്മയെ, ഞങ്ങൾ രണ്ടുപേരുണ്ട്. പിന്നെ ബാക്കിയുള്ളവരെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് പോയിട്ട് പരിചയം. അപ്പൊ ഞാൻ ചേച്ചിമാരെ പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ ചേച്ചിയമ്മ. തരാം. അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ ബാക്കിയുള്ള, അപ്പൊ നമുക്ക് അടുത്ത ആൾക്കാരെ കാണാം. അപ്പൊ നമുക്ക് ഇനി അമ്മു, അതായത് ചേച്ചിമ്മയുടെ മോള്. അപ്പൊ എന്താ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അമ്മു അസൈൻമെന്റ്. അപ്പം അവൾക്ക് കോൾഡ് ആണ്. അപ്പൊ അവള് അസൈൻമെന്റ് ഒക്കെ ചെയ്തോട്ടെ. അവളുടെ ഒത്തിരിയൊക്കെ കഴിഞ്ഞു. ഇനി ചേട്ടനുണ്ട്, അവൻ പുറത്തു പോയേക്കാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട്. അപ്പൊ ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാന് കാണിക്കുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും തരാം. അപ്പൊ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ പുറത്തു പോയിട്ട് ബിരിയാണി വാങ്ങിട്ട് വന്നേക്കാട്ടാ. അപ്പൊ ഇതോ അവര് അപ്പൊ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയും, എനിക്ക് കൂടുതൽ പറയണ്ട. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വഴി കാണിക്കാം. അപ്പൊ ചേട്ടനെ കണ്ടില്ല നിങ്ങൾ എല്ലാരും. അപ്പൊ ഞങ്ങള് ചേച്ചിയമ്മ, ചേച്ചി, ചേട്ടൻ, ഞാൻ, ഇവള് ഒക്കെ ആയിട്ടാണ് പോണേ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ദേ ഇവിടെ ഒരാള്. അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാട്ടോ. ഇപ്പൊ തന്നെ ഞങ്ങള് ഫാസ്റ്റ് ഫുഡ് തുടങ്ങി. അതെ, ബിരിയാണിയാണ് ഞങ്ങളിപ്പോ കഴിക്കുന്നത്. ഉറക്കം കുറിച്ചിരിക്കുന്നു ട്രിപ്പിന്റെ. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ. അപ്പൊ ഇനി ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട്, ട്രെയിൻ ഇപ്പോഴൊന്നല്ല, ട്രെയിൻ കയറാൻ വേണ്ടിട്ട് ഇരിക്കാനായിട്ട് പോവാടെ വീട്ടില്. അപ്പൊ ട്രെയിനിന്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കാന്ന് കേട്ടോ.
കണ്ടായിരിക്കും. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങക്ക് റൂം കിട്ടി. ഇപ്പോ ഞങ്ങളുടെ ഇവിടെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, ഞങ്ങളിത് നടക്കാണ്. ഇനി കുറച്ച് ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ സ്ട്രീറ്റ്സ് മാതിരി, അപ്പൊ നമുക്ക് ഇങ്ങനെ വാങ്ങി വാങ്ങി നടക്കാം. അപ്പൊ ഞാൻ കാണിച്ചു തരാം ഇവിടെ. പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞു, ഇനിയിപ്പോ ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോവാം, കാരണം നല്ല വെയിലാണ്. ഹലോ ഗൈസ്, ഞങ്ങൾ ബീച്ചിലേക്കൊക്കെ പോവാണ്. നമ്മളപ്പം ഇരിക്കുകയാണ് പള്ളിയുടെ അവിടെ. എന്നിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോകണേ, ചായ കുടിക്കണം ഇപ്പോ ഞങ്ങൾക്ക്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും ചായ കിട്ടുമെന്ന് വേണ്ടി നോക്കാണ്. Thank you.
ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഞങ്ങൾ ഡേ ടു ആണ് ഇന്ന്. ഇന്ന് അപ്പുവിന്റെ ബർത്ത്ഡേക്ക് ആയിരുന്നു. അപ്പൊ ഞങ്ങള് പുലർച്ചെ എന്റെ കേക്ക് മുറിച്ചതും ഒക്കെ ഞാന് വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പള്ളിയിൽ പൂവാന കാണാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഭയങ്കര തിരക്കില്ല. അപ്പൊ ഞാൻ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. അതെ, എല്ലാവരും റൗണ്ട് അടിച്ചോളൂ. ഞങ്ങള് സ്ലാം പോയിട്ട് വരുന്നുണ്ട് കേട്ടാ. അവര് രണ്ടുപേരും ഞങ്ങള് ഞങ്ങളുടെ ബാഗ് ഒക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കൊരു ചായ കുടിച്ചു. ഇപ്പൊ ടൈം 5 മണിയുണ്ട്. വീട്ടിലെത്തി എല്ലാവരും ഉറങ്ങിച്ചു. ഞങ്ങളിനി ഫുഡ് വാങ്ങാനായിട്ട് ഉണ്ണിയാപ്പൻ തട്ടുകടയിലേക്ക് വന്നേക്കാണ്. ഞങ്ങള് പൊറോട്ട പറഞ്ഞേക്കണം, പൊറോട്ടയും മുട്ടക്കറിയും. ഉറങ്ങി എഴുന്നിട്ട് പല്ല് പോലും തേച്ചിട്ടില്ല. മാസ്ക് ഉള്ള കാരണം കുഴപ്പമില്ല. ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങളെല്ലാരും കുളിച്ച് ഫ്രഷായി, ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ നിങ്ങക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എനേബിൾ ചെയ്തു. അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ടാറ്റാ.